എൽ ഡി എഫ് വിജയിച്ചാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. ഈ കേരളത്തിൽ ഇനിയുള്ള 20 മാസക്കാലം ഈ എൽ ഡി എഫ് ഗവൺമെന്റ് തന്നെയാണ് ഇവിടെ അധികാരത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഗവൺമെന്റിനെ ഒരു ഇലച്ചിലൊന്നും തട്ടാൻ പോകുന്നില്ല. പാലാ ഇലക്ഷൻ ഫലത്തോടുകൂടി കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള അംഗീകാരമാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അതിനനുസരിച്ച് ഒരു ജനവിധി വട്ടിയൂർക്കാവിൽ നിന്നുണ്ടായാൽ ഒരു 20 മാസം ഒരവസരം ജനങ്ങൾ വി കെ പ്രശാന്തിന് നൽകുക. ഒരു 20 മാസം നിങ്ങൾ പ്രശാന്തിനെ പരീക്ഷിക്കുക. 20 മാസം കഴിഞ്ഞ് മോശമാണെങ്കിൽ നമുക്ക് മാറ്റിക്കളയാം. 20 മാസമല്ലേ വേണ്ടു. ഇനി 20 മാസം ഇവിടെ നിന്ന് വേറൊരു കോൺഗ്രസ്സുകാരൻ ജയിച്ചു പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? ഈ 91 ഇടതുപക്ഷ MLA മാരുടെ കൂട്ടത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോയി വാക്കൌട്ടിൽ പങ്കെടുക്കുന്ന ഒരാൾ കൂടുമെന്നല്ലാതെ ഈ മണ്ഡലത്തിന് വല്ല നേട്ടവും കിട്ടുമോ? ഇതാണോ നിങ്ങൾക്ക് വേണ്ടത്? വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വട്ടിയൂർക്കാണ് ഇത്തവണ പ്രശാന്തിന് വോട്ടിയിക്കൽ. ഈ മണ്ഡലങ്ങളുടെ വികസനം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പിന്നെ കേതിക്കേണ്ടി വരും. ഈ വട്ടിയൂർക്കാവ് മണ്ഡലം ഇടതുപക്ഷത്തിനൊരു വാലികേറാ മലയല്ല. ഞാൻ ഈ മണ്ഡലത്തിൽ മുൻകാലങ്ങളിലെ വോട്ടിംഗ് നില പരിശോധിച്ചപ്പോൾ 2015 തദ്ദേശഭരണ ഇലക്ഷൻ ഈ മണ്ഡലത്തിലെ 24 വാർഡുകളിൽ കോർപ്പറേഷൻ വാർഡുകളിൽ അന്ന് ഇടതുപക്ഷമാണ് ഈ മണ്ഡലത്തിലെ മൊത്തം വോട്ട് നോക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് ഇടതുപക്ഷമാണ്. അന്ന് ഇടതുപക്ഷ മുന്നണിക്ക് തദ്ദേശഭരണ ഇലക്ഷനിൽ ഈ മണ്ഡലത്തിൽ 8600 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ അന്ന് ഇടതുപക്ഷത്തിലായിരുന്നു എന്ന കാര്യം ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് സഖാക്കളെ, ഒന്ന് ഉഷാറായാൽ മതി. നമ്മുടെ മടി ഒന്ന് മാറ്റുക. എല്ലാവരും ഒന്ന് സജീവമാകുക. എല്ലാ വോട്ടർമാരെയും കാണുക. ആരെയും കാണാതിരിക്കരുത്. നേരത്തെ കോൺഗ്രസിന് വോട്ട് ചെയ്തവനല്ലേ എന്ന് കരുതി അവനെ കാണാതിരിക്കരുത്. പണ്ടവൻ BJP കാരനല്ലേ, കാണാതിരിക്കരുത്. ഇതൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ആ മാറ്റത്തിനനുസരിച്ചുകൊണ്ട് പ്രകടമായ മാറ്റം വരും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ BDJS രൂപം കൊണ്ടു. നമുക്കെതിരെ ശക്തമായിട്ട് അവർ പ്രവർത്തിച്ചു. പക്ഷെ പാലയിൽ അവർ നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചു. SNDP നേതൃത്വം അന്ന് നമുക്കെതിരായിരുന്നു. ഇത്തവണ SNDPയുടെ നേതൃത്വം പറഞ്ഞില്ലേ ഒരു മാറ്റം വേണം? അതൊരു സൂചനയില്ലേ? ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ മാറ്റം എല്ലാ സ്ഥലത്തും പ്രതിഫലിക്കും. മറ്റ് വിവിധ സംഘടനകൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഉണ്ടായിരുന്ന നിലപാടുകളെല്ലാം ഇപ്പോൾ ഓരോരുത്തരും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചിലർ ഈ മാറ്റം കാണില്ല. അങ്ങനെ മാറ്റം കാണാത്ത ചെറിയ കേരളത്തിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒരു ടെലിവിഷൻ ചാനൽ ഇവിടെയുണ്ട്. ആ ചാനൽ ഒരു മാറ്റവും കാണില്ല. അവരല്ലേ പാലയിലെ പോളിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞത്, എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്ര. UDFന് 48%, LDFനോ 32%. എത്രയാ UDFന്റെ ഭൂരിപക്ഷം പറഞ്ഞത്? 25,000. തോറ്റതോ 3,000. ആ അത്തരം ചാനലുകൾ ആലോചിക്കണം, ഈ പണി എനിക്കും വേണമോ? ഇപ്പൊ വട്ടിയൂർക്കാവിലും ഇത്തരം പ്രയോഗങ്ങൾ വരും, നിങ്ങൾ കരുതിയിരിക്കണം. ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ പത്തനംതിട്ട മണ്ഡലം, അവിടെ വീണാ ജോർജ് ആയിരുന്നു ഇലക്ഷൻ ഘട്ടത്തിൽ 1-ാം സ്ഥാനം. അത് അട്ടിമറിക്കാൻ ഇലക്ഷൻ ഘട്ടത്തിൽ ഇതേ ചാനൽ ഒരു സർവേ റിപ്പോർട്ട് കൊടുത്തു. അവിടെ BJPയും UDFും തമ്മിലാണ് മത്സരമെന്ന് കൊടുത്തു. പക്ഷെ ഫലം LDF 2-ാം സ്ഥാനത്തായിരുന്നു, ചെറിയ വ്യത്യാസത്തിൽ. വീണാ ജോർജിന്റെ സാധ്യത അട്ടിമറിക്കാനാണ് സംഘടിപ്പിച്ച ഒരു സർവേ ആയിരുന്നു അത്. ഇത്തരം സർവേ ഇവിടെയും വരും. അതുകൊണ്ട് സർവേ റിപ്പോർട്ടുകളൊന്നും കണക്കിലെടുക്കേണ്ടതില്ല. ജനങ്ങൾക്കിടയിലേക്ക് പോവുക, പ്രവർത്തിക്കുക. വിജയം ഇത്തവണ നമ്മുടേതായിരിക്കും. നമുക്കിവിടെ വിജയിച്ചേ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി ഓരോ പ്രവർത്തകനും ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച് ഓരോ വോട്ടിന്റെ അടുത്തും പോയി
വിജയം ഉറപ്പിക്കുക. തൃശൂർ റോഡ്, വളാഞ്ചേരി.